നമസ്കാരം. May 1 മുതൽ 18 വയസ്സിന് മുകളിലേക്കുള്ളവർക്കും വാക്സിനേഷൻ ഓപ്പൺ ആയെങ്കിലും ഇപ്പോഴും ഇതിൻ്റെ വാക്സിനേഷൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ വാക്സിന് വേണ്ടിയുള്ള അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ പലരും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ വാക്സിന് വേണ്ടി ഫ്രീ ആയിട്ടോ അതുപോലെ പെയ്ഡ് ആയിട്ടുള്ള വാക്സിനേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് അവേ വാക്സിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ബ്രൗസറിൽ കയറിയിട്ട് അതിൻ്റെ അകത്ത് വാക്സിൻ രജിസ്ട്രേഷൻ, വാക്സിൻ എന്ന് എടുക്കുമ്പോൾ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വാക്സിൻ രജിസ്ട്രേഷൻ എന്ന് ഓട്ടോമാറ്റിക്കലി ഓട്ടോ ടൈപ്പ് ഓട്ടോ ഫിൽ ചെയ്ത് വരും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സൈറ്റ്സിൽ ഓഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യം കാണുന്ന രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ടാബിലെ ആ ഒരു റിസൾട്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് രജിസ്റ്റർ ഫോർ വാക്സിൻ. ഇതിൽ COWIN.gov.in COVID.gov.in ആണ്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കോവിൻ എന്നുള്ള എൻ്റെ COWIN ആണ്. കോവിഡിൻ്റെ COVID ഉണ്ട്, പലർക്കും COVID എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അതല്ല, ഈ സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ ഇത് COWIN.gov.in ആണ് ഇതിൻ്റെ ആക്ച്വൽ സൈറ്റ്. ഇത് നമ്മളിപ്പോൾ പറയുന്നത് ഓൺലൈൻ ഫോൺ വഴി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ വേറെ രണ്ട് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ആരോഗ്യ സേതു എന്ന് പറഞ്ഞ ആപ്പ് അല്ലെങ്കിൽ ഉമംഗ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ അതിനേക്കാളും സിമ്പിളായിട്ടുള്ളത് ഈ ഒരു പ്രോസസ്സാണ്, ഈ ഒരു പ്രോസസ്സിലാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ട് തന്നെ നമ്മളെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യാനായിട്ട് ആദ്യം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ OTP അയച്ചു തരും. ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് OTP വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ OTP ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി യു ക്യാൻ രജിസ്റ്റർ അപ് ടു 4 members വിത്ത് 1 mobile number എന്ന് പറയുന്നത്. അതായത് ഒരു മൊബൈൽ നമ്പർ ചെയ്യുന്ന നമുക്ക് 4 members വരെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ വീട്ടിലൊരു 5 പേരുണ്ടായിട്ട് ഒരു ഫോണേ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതായാലും രജിസ്റ്റർ ചെയ്യാണ്ട് വേറൊരു ഫോൺ നമ്പർ വേണ്ടി വരും. പക്ഷേ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നില്ല, ഒരു നമ്പർ വെച്ച് 4 members വരെ രജിസ്റ്റർ ചെയ്യാം. എല്ലാവരും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓരോ മെമ്പേഴ്സിനും അവരുടെ photo ID proof ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ photo ID proof ഏതാ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ആധാർ കാർഡ് സെലക്ട് ചെയ്യാം, ഡ്രൈവേഴ്സ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, പെൻഷൻ പാസ്ബുക്ക്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ആധാർ കാർഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ മെയിലോ ഫീമെയിൽ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇയർ ഓഫ് ബർത്ത്, അതിൻ്റെ അകത്തുള്ള ആധാർ കാർഡ് പ്രകാരമുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട്. മുകളിലൊരു ടാബ് വന്നിട്ടുണ്ട് ഇൻഡിവിജ്വൽ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്നും പറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഡോസ് 1 appointment നോട്ട് ഷെഡ്യൂൾഡ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി നോട്ട് വാക്സിനേറ്റഡ് എന്നും കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പിന്നെ ഇതേ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതുപോലെ ആഡ് മെമ്പർ ഉണ്ടെങ്കിൽ, ഫാമിലിയിലുള്ള വേറെ മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓരോരുത്തരായിട്ട് ഇതേ ഫോൺ നമ്പറിൽ ഇതേ പ്രോസസ്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഏതെങ്കിലും ആധാർ കാർഡോ അങ്ങനെ ഡീറ്റെയിൽസ് എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഇനി ഷെഡ്യൂൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഷെഡ്യൂൾ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഷെഡ്യൂൾ നൗ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ താഴെ ഒരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട്. ആ ഇതിന് അവസാനം ഒരു 4-digit പിൻ നമ്പർ കിട്ടും. അത് ആർക്കും ഷെയർ ചെയ്യരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ബുക്കിംഗ് റെഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്ത് സക്സസ്ഫുള്ളി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-digit പിൻ നമ്പർ വരും. ആ റെഫറൻസ് നമ്പർ, ആ റെഫറൻസ് ID ആണ് അവിടെ കൊണ്ട് ചെന്ന് കൊടുത്താൽ മാത്രമേ നമ്മൾ ഈ പിൻ നമ്പറും, ഇപ്പോൾ ഊബറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു പിൻ വരുന്ന പോലെ ആ 4-digit നമ്പർ വെച്ച് അവിടെ കാണിച്ചാലേ നമുക്ക് ആ സമയത്ത് ആ പറയുന്ന സെൻറ്ററിൽ, അതായത് ആ പ്രത്യേക ഹോസ്പിറ്റലിലോ ആ മെഡിക്കൽ സെൻറ്ററിലോ ചെല്ലുമ്പോൾ നമുക്ക് ഈ വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഒരു സിസ്റ്റം പുതിയതായിട്ട് കൊണ്ടുവന്നാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നോർത്ത് ഇന്ത്യയിലും പല ഭാഗത്തും ആളുകൾ ഇതുള്ള ഷെഡ്യൂൾ ചെയ്തിട്ട് അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഓൾറെഡി വാക്സിനേഷൻ ചെയ്തു എന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നതായിട്ട് പലർക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി. അതായത് അവർക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ ഹോസ്പിറ്റലുള്ള തന്നെ, ഇവിടെയല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ചില ഹോസ്പിറ്റൽസിൽ അവർ രജിസ്ട്രേഷൻ്റെ പേരിൽ വേറെ ആളുകൾക്ക് വാക്സിനേഷൻ കൊടുത്തു വിടുന്ന കംപ്ലയിൻസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന രജിസ്റ്റർ ചെയ്യുന്നവർക്ക് തന്നെ കിട്ടാൻ വേണ്ടി ഈ പറയുന്ന 4-digit പിൻ നമ്പർ കൊടുത്തിരിക്കുന്നത്. നമ്മളിനി അടുത്ത് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ബുക്ക് അപ്പോയിൻമെൻറ്റ് ഫോർ വാക്സിനേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. സെർച്ച് ബൈ പിൻ, സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ്. ഈ പിൻ എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് പിൻകോഡാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സെൻറ്റർ സെർച്ച് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ പിൻ നമ്പർ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ പിൻ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഓൾറെഡി ഇതിൻ്റെ അകത്ത് 18+ ആണോ, 45+ ആണോ, കോവിഷീൽഡ് വാക്സിൻ ആണോ, കോവാക്സിൻ ആണോ, പെയ്ഡ് ആണോ, ഫ്രീ ആണോ, ഇത്രയും ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഞാൻ 18+ സെലക്ട് ചെയ്ത് കോവിഷീൽഡ്, അത് എനിക്ക് ഏതായാലും മതി എന്നാണെങ്കിൽ ഈ ഓപ്ഷൻ എനിക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പെയ്ഡ് ആണോ ഫ്രീ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫ്രീ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വരുന്ന ഡേറ്റുകളിലൊന്നും ഇനി വാക്സിനേഷൻ അവൈലബിൾ അല്ല എന്ന് പറയുന്നത് ഈ പറയുന്ന പിൻ നമ്പറിൽ. ഇനി ആ പെയ്ഡ് ഓപ്ഷൻ കൊടുത്താലും അങ്ങനെയും കാണുന്നില്ല. അതിപ്പോൾ ഈ ഒരു പിൻ നമ്പറിൽ, അതായത് ഈ എൻ്റെ ഏറ്റവും അടുത്തുള്ള ലൊക്കാലിറ്റിയിലാണ് കാണിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഒരു മെഡിക്കൽ സെൻറ്റർ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി വേറെ ഓപ്ഷൻ എന്ന് വെച്ചാൽ സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ആ ഒരു ടാബിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ സ്ഥലം എറണാകുളമാണ്, അപ്പോൾ ഞാനിവിടെ കേരള എന്ന് സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക, അതിൻ്റെ എറണാകുളം എടുക്കുക.
എന്നിട്ട് ഞാൻ പെയ്ഡും ഫ്രീയും എന്തെങ്കിലുമുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഞാൻ നോക്കണേ. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഡേറ്റുകളിൽ എവിടേക്ക് അവൈലബിൾ ആയിട്ടുള്ള കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റൽസിൻ്റെ പേര് കാണിക്കുന്നത് അൽഷിഫ ഹോസ്പിറ്റൽ എടപ്പള്ളി, പക്ഷേ ഇവിടെ എല്ലാം ഓൾറെഡി ബുക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഡേറ്റ്സിലെല്ലാം 45+ ഓപ്ഷൻ ഉള്ളത് അത് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇതാണ് ബേസിക്കലി ഓപ്ഷൻ ഇതിനകത്ത് ചെയ്യാവുന്നത്. നമുക്കിപ്പോൾ ഇത് ഈ ഒരു സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആപ്പിൻ്റെ ആരോഗ്യ സേതു ആപ്പിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തൊരു വാക്സിൻ അവൈലബിൾ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനോ SMS അങ്ങനെ ഒന്നും വരില്ല. സാധാരണഗതിയിൽ ഗവൺമെൻറ് ലെവലിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനെങ്കിലും ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അപ്പാരൻ്റ്ലി അങ്ങനെ ഒരു ഓപ്ഷൻ ഇവർ ചെയ്തിട്ടില്ല. പക്ഷേ ഇതാണ് സിമ്പിളായിട്ടുള്ള പ്രോസസ്സ്.